തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരു ഗ്ലാമർ പദവിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ഏറ്റവും കൂടുതൽ നികുതി വരുമാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഐ ടി പാർക്കുള്ള മേഖല, ഏറ്റവും കൂടുതൽ വ്യവസായ വളർച്ചയുള്ള മേഖല, അങ്ങനെ എല്ലാ തരത്തിലും കഴക്കൂട്ടം ഒരു ഗ്ലാമറസ് മണ്ഡലമാണ്. പൊതുവെ ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടവും എക്കാലത്തും ചൂടുപിടിക്കാറുമുണ്ട്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തിരഞ്ഞെടുപ്പ് പോരാട്ടം ത്രികോണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമായതോടുകൂടിയാണ് കഴക്കൂട്ടത്തെ മണ്ഡലം എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ബി ജെ പി ഏറ്റവും കൂടുതൽ വിജയിക്കുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന, അവർ എ പ്ലസ് കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയെന്ന് വെച്ചാൽ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ വിജയപ്രതീക്ഷ ഉണ്ടായ ഒരു പോരാട്ടം നടത്തിയത് കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം കൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ 14,000 വോട്ടിന് തോറ്റെങ്കിലും പക്ഷേ ബി ജെ പിക്ക് കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നൽകിയ നിർണായക വോട്ടുകൾ ആ പാർട്ടിക്ക് നിയമസഭയിലേക്ക് വലിയ പ്രതീക്ഷ നൽകുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് വരികയും കടകംപള്ളി സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയെങ്കിലും ശക്തമായ മത്സരത്തോടെ 42,000 വോട്ട് നേടി ബി ജെ പി മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽപ്പെടുത്തി. അവർക്ക് വിജയപ്രതീക്ഷയുണ്ട്, അതിൽ സാധ്യതയുണ്ട്, ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്ന തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ കഴക്കൂട്ടത്ത് നേരിട്ട് മത്സരിക്കാൻ എത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. അത് കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നതാണ്. ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് ശക്തമായ മത്സരം കൊടുത്തൊരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. ഇവിടെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് മത്സരം തീ പാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റ് സി പി എമ്മിന്റേതാണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാർട്ടി ക്യാമ്പുകൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയായിരിക്കും ഇക്കുറിയും അവിടെ ജനവിധി തേടുന്നത്. സിറ്റിംഗ് എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒരു അവസരം കൂടി സി പി എം അദ്ദേഹത്തിന് കൊടുക്കുമെന്നുള്ള കാര്യവും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ പക്ഷം ബി ജെ പിയുടേതാണ്. ബി ജെ പിയും വളരെ പ്രതീക്ഷയേൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. കാര്യം കേവലം 10 വർഷം കൊണ്ട് 40,000 വോട്ട് വിഹിതം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം കഴക്കൂട്ടം. ആ കഴക്കൂട്ടത്ത് ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കി മണ്ഡലം പിടിക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുകയാണ് ബി ജെ പി ഇക്കുറി. ഇവിടെ കോൺഗ്രസിന്റെ കാര്യം വരുമ്പോൾ കോൺഗ്രസ് തുടർച്ചയായി 3 തവണ ജയിച്ചൊരു മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. നേരത്തെയും ജയിച്ചിട്ടുണ്ട്. എ കെ ആന്റണി 1977 മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. പോരാത്തതിന് എം വി രാഘവൻ 91 ജയിച്ചു കയറിയതും ഇതേ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നാണ്. എം എം ഹസനും 2 തവണ അവസരം കൊടുത്തു കഴക്കൂട്ടം മണ്ഡലം. അപ്പോൾ കോൺഗ്രസിനും ഈ മണ്ഡലത്തിൽ ഒരു മനസ്സുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും ഒടുവിൽ തെളിയിച്ചത് എം എ വാഹിദാണ്. കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 96 തുടങ്ങിയ ആ പടയോട്ടം 2016 അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർച്ചയായി 15 വർഷം 3 ടേൺ എം എൽ എ ആയതിനു ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രനിലൂടെ സി പി എം ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. ഇക്കുറി തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിമാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ആകെ ഒരു ചളം കുളം അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം എം എ വാഹിദ് അവിടെ മത്സര രംഗത്തുണ്ട്. ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് കേൾക്കുന്നുണ്ട്. ഡോക്ടർ എൻ ലാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേൾക്കുന്നുണ്ട്. ഈ 3 പേരും മണ്ഡലത്തിലുള്ള ആൾക്കാരല്ല, മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവരുമല്ല. അപ്പോ പുതിയൊരു സ്ഥാനാർത്ഥിയുടെ പേര് ഉയർന്നു വരുമോ എന്നുള്ള സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇതുവരെ കോൺഗ്രസിന് അവിടുത്തെ നാട്ടുകാരായ ഒരാളെ മത്സരിപ്പിക്കാൻ സാഹചര്യം ഒരുങ്ങിയിട്ടില്ല എന്ന പരാതി നാട്ടുകാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുവേ ഉണ്ട്. മറ്റൊരു നാട്ടിൽ നിന്ന് ഒരാളെ മുന്നിലേക്ക് കെട്ടിയിറക്കുക, ഇവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം കഴക്കൂട്ടം മണ്ഡലത്തെ ഏറെക്കാലമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ ശക്തമായ ഒരു അഭിപ്രായം വരുന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ ഒരുപാട് കാലം പ്രവർത്തന പരിചയമുള്ളതും നാട്ടുകാരുമായി അടുത്ത ബന്ധമുള്ള പ്രാദേശിക നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തണമെന്ന ആവശ്യം കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിൽ വളരെ ശക്തമായ ആവശ്യമായി ഉന്നയിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് എം എസ് അനിൽകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിലും
DCC General Secretary ആയിട്ടുള്ള വ്യക്തിക്ക് അവസരം കൊടുക്കണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വം അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ള സംശയം ജനിക്കുകയാണ്. ഒരുപാട് കാലമായി കോൺഗ്രസ് ഇങ്ങനെ പുറത്തുനിന്നുള്ള മുഖങ്ങളെ മണ്ഡലത്തിൽ പരീക്ഷിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നുള്ള മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വേണമെന്നുള്ളതാണ് മണ്ഡലത്തിലെ പൊതുവെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യവും ഒപ്പം നേതാക്കളുടെ ആവശ്യം. പക്ഷേ എന്തുകൊണ്ടോ ആ കാര്യം നടക്കാതെ പോകുന്നതിൽ ശക്തമായ അമർഷത്തിലുമാണ് പാർട്ടിയിലുള്ളവർ പോലും. ഇക്കുറിയും പുതിയൊരാൾക്കാരെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാൽ മുഖം തിരിച്ചേക്കും എന്നുള്ള അഭിപ്രായവും ഈ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എം എസ് അനിൽകുമാറിന്റെ പേര് കഴക്കൂട്ടം മേഖലയിൽ ശക്തമായ ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാദേശികമായ മാധ്യമ പ്രവർത്തകരോടെല്ലാം അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എം എസ് അനിൽകുമാർ എന്ന വ്യക്തി ഈ മണ്ഡലത്തിൽ തന്നെ താമസക്കാരനും ഒപ്പം പ്രാദേശികമായ എല്ലാത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ജനകീയനായ നേതാവെന്നാണ് പ്രാദേശിക തലത്തിൽ പോലും പലരോടും അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരം പേരുകളെ ഒഴിവാക്കുന്നത് ഈ നാട്ടിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയേണ്ട ഒരു സന്ദർഭമുണ്ട് എന്ന് പോലും പറയേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ പരിഗണനാ വിഷയമായി വരുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന മൂന്ന് പേരുകൾക്കും ജയസാധ്യത കുറവുണ്ട് എന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. എം എ വാഹിദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ എൻ ലാൽകുമാർ ആയിക്കോട്ടെ, ഇത്തരം പേരുകളെല്ലാം ഒരുപക്ഷെ ജനങ്ങൾ കേട്ടുമടുത്തതും അവർക്ക് വിശ്വാസം നേടിയെടുക്കാൻ കഴിയാതെ പോയ പേരുകളാണെന്നുള്ള വിമർശനങ്ങളാണ് പ്രാദേശിക നേതൃത്വത്തിൽ ഉയരുന്നുണ്ട്. ഇനി പാർട്ടി നേതൃത്വമാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. അർഹതപ്പെട്ടവരെയാണോ അതോ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥികളെയാണോ പരിഗണിക്കേണ്ടതെന്നൊക്കെ ഇത് പാർട്ടി നേതൃത്വത്തിന് വേണ്ടിയൊരു വിഷയമാണ്. എന്നിരുന്നാൽ കൂടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ പോലും പാർട്ടിക്ക് ശക്തമായ ക്ഷീണം സംഭവിച്ച തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് പുതുമുഖങ്ങൾക്ക് വലിയ തോതിൽ കോൺഗ്രസ് പാർട്ടി അവസരം നൽകാത്തതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടി നേതൃത്വത്തിലെ പല ഘടകങ്ങളിൽ പോലും ചർച്ചയായ വിഷയമാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പാർട്ടിയിലെ പൊതുവികാരം അനുസരിച്ച് കോൺഗ്രസിനുള്ളിൽ ഒരു പുതിയ മുഖത്തെ പരീക്ഷിക്കണമെന്ന ആവശ്യം ഇവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനിടയിൽ വലിയ ചർച്ചയായി ഉയരുന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും മറ്റു രണ്ട് പാർട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അവർക്കൊരു വിഷയമല്ലാത്തൊരു അവസരമായിട്ടുണ്ട്. പ്രാദേശികമായി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ CPIM വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലം ഒരു മേയറെയും ഒപ്പം മന്ത്രിയെയും ഒരേ സമയം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നഗരസഭയിലേക്കും ഒപ്പം നിയമസഭയിലേക്കും അയച്ചു എന്ന പ്രത്യേകതയും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തവണ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാനായ മികച്ച വിജയമാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. പോരാത്തതിന് മേഖലയിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ CPIM കൂടുതൽ വോട്ടുകൾ നേടിക്കൊടുക്കുമെന്നുള്ള വിശ്വാസവും അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗതാഗത പ്രശ്നമാണ് ഏക വിമർശനമുയർത്തുന്ന വിഷയം. ഈ വിഷയത്തെ കൂടി മറികടക്കാനായാൽ പാർട്ടിക്ക് മറ്റു തരത്തിലുള്ള ഒരു കോട്ടവുമില്ലെന്നും നേതൃത്വം പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ V.മുരളീധരനെ തന്നെ കളത്തിലിറക്കി ആ ഗ്ലാമർ പോസ് ചൂണ്ടിക്കാട്ടി വോട്ട് പിടിക്കാനാണ് BJP നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഏതൊക്കെ തരത്തിൽ കൂട്ടിയും ഗണിച്ചും നോക്കിക്കഴിഞ്ഞാലും മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടം അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് നോക്കിക്കാണാനുള്ളത്. അക്കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വം ശക്തിയുക്തമായ തീരുമാനം തന്നെ കൈക്കൊള്ളുമെന്നാണ് പ്രാദേശികമായി പോലും കരുതുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കഴക്കൂട്ടം മണ്ഡലം ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. അവിടെ ആര് പോരാടി ജയിക്കും, ആര് പോരാടി വീഴും എന്നുള്ളത് ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആകാംക്ഷപൂർവമായ ഒരു കാഴ്ച തന്നെയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ലഭിക്കുന്ന ഗ്ലാമർ അവിടുത്തെ ജനപ്രതിനിധിക്ക് ലഭിക്കുമെന്നതിനാൽ തന്നെ ഇവിടെ ജയത്തിൽ കുറഞ്ഞതൊന്നും മുന്നണികളും ലക്ഷ്യമിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.